നമസ്കാരം. 2013 ആണ്ട് ഉത്തരാഖണ്ഡിലൊക്കെ വലിയ പ്രളയമുണ്ടായിരുന്നു. വലിയ വാർത്തയായിരുന്നു ആ കാലത്ത്. 2018ൽ നമുക്കുണ്ടായതുപോലെ, കേരളത്തിൽ ഉണ്ടായതുപോലെ ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെ നിരവധി സംസ്ഥാനങ്ങളിലുമൊക്കെ ഈ പ്രളയം കാര്യമായി തന്നെ ബാധിച്ചു. അവിടെ പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായി. നിരവധി അനവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അതവിടെ നിൽക്കട്ടെ. ഈ പ്രളയവും ഈ ഉരുൾപൊട്ടലും ഈ പ്രകൃതി ദുരന്തവുമൊക്കെ പണമാക്കി മാറ്റാൻ ചില നിഗൂഢ ശക്തികൾ പ്രവർത്തിച്ചിരുന്നു എന്ന സത്യമാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ പ്രിയങ്ക റോബർട്ട് വദ്രയുടെ ഭർത്താവ് റോബർട്ട് വദ്ര എന്ന ബിസിനസ്സുകാരൻ. ഭൂമി ഇടപാടുകൾ, അനധികൃത ഇടപാടുകൾ, അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ, അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായ റോബർട്ട് വദ്ര എന്ന കാട്ടുകള്ളനാണ് ഈ ജനങ്ങൾ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മരിച്ചതിനെ മൃതദേഹങ്ങൾ വരെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാൻ ശ്രമിച്ചത് എന്നുള്ള വാർത്തയാണ്. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത നൽകില്ല, അറിഞ്ഞാലും നൽകില്ല. ദേശീയ മാധ്യമങ്ങളിൽ പലതും കണ്ണടച്ചിരിക്കുകയാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം ആർക്കെങ്കിലും അറിയുമോ? 2013ൽ ഇതിൻ്റെ കണക്ക് എവിടെയെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള വാർത്ത കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ നൽകിയോ? ഇല്ല. 25,000-ൽ അധികം തീർത്ഥാടകരാണ് June 16, 2013 പേമാരിയിലും ഉരുൾപൊട്ടലിലും കേദാർനാഥിൽ മരിച്ചത്. 25,000-ൽ അധികം തീർത്ഥാടകർ മരിച്ചു. ആദ്യത്തെ 3 ദിവസം ഉത്തരാഖണ്ഡിലെ കോൺഗ്രസ് സർക്കാർ കാര്യമായി ഒന്നും ചെയ്തില്ല. സോണിയാഗാന്ധി അമേരിക്കയിലും രാഹുൽഗാന്ധി ബാങ്കോക്കിലും ആയത് കാരണം മൻമോഹൻ സിംഗിന് തീരുമാനമൊന്നും എടുക്കാൻ കഴിയുമായിരുന്നില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കിയതോടെ സോണിയാഗാന്ധിയും രാഹുൽഗാന്ധിയും തിരിച്ചെത്തി. 21 ജൂണിന് പ്രസ് ഫോട്ടോഗ്രാഫർമാരെ സാക്ഷി നിർത്തി സോണിയാഗാന്ധി 8 ട്രക്കുകളിൽ ബിസ്ക്കറ്റും കുടിവെള്ള കുപ്പികളും ഫ്ളാഗ് ഓഫ് ചെയ്തു. എന്നാൽ ഇവർക്ക് ഡീസൽ അടിക്കാനോ വഴിച്ചെലവിനോ ഉള്ള കാശൊന്നും കൊടുത്തിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. വ്യക്തമായ നിർദ്ദേശങ്ങൾ ലഭിക്കാത്തത് കാരണം ഈ ട്രക്കുകൾ കുറേയധികം അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം ഭക്ഷണ വസ്തുക്കൾ വിറ്റ് കാശാക്കി. പിന്നെ അവരെ ആരും കണ്ടിട്ടില്ല. അവിടെ തീരുന്നില്ല കാര്യം. പിന്നീട് നടന്നത് ചരിത്രത്തിലെ ഏറ്റവും ലജ്ജാവഹമായ ഒരു കച്ചവടം. 2 ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും മൃതദേഹങ്ങൾ ചീഞ്ഞ് ദുർഗന്ധം പരക്കാൻ തുടങ്ങി. പകർച്ചവ്യാധികൾ ഭയന്ന് ജനങ്ങൾ ശവങ്ങൾ ദഹിപ്പിക്കാൻ ഒത്തുകൂടി. എന്നാൽ ആയിരക്കണക്കിന് അഴുകിയ ജടകളുടെ ഭീതിതവും ഭീഭത്സവുമായ കാഴ്ച കണ്ട് പകച്ചു നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. BJP ഭരിക്കുന്ന അയൽ സംസ്ഥാനങ്ങളെല്ലാം തങ്ങളുടെ സഹായഹസ്തം നീട്ടി. റിലീഫ് വർക്കിനുള്ള ഹെലികോപ്റ്ററുകൾ സന്നദ്ധമായി. ഗുജറാത്തിൽ നിന്ന് നരേന്ദ്രമോദി അന്ന് 24 ഹെലികോപ്റ്റർ അയക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ സോണിയാഗാന്ധി അവയെല്ലാം തന്നെ നിരസിച്ചു. എന്താണ് പകരം? രക്ഷാപ്രവർത്തനത്തിനുള്ള ടെൻഡർ കൊടുത്തത് ബ്ലൂ ബ്രീസ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ്. ബ്ലൂ ബ്രീസ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മരുമകൻ റോബർട്ട് വദ്രയും അയാളുടെ അമ്മ മോറിൻ വദ്രയുമാണ് ഈ ദുരിതാശ്വാസ ഈ പ്രവർത്തനങ്ങൾക്കുള്ള ആ ടെൻഡർ ഏറ്റുപിടിച്ചത്. ഈ കമ്പനിയുടെ ഉടമസ്ഥർ ഇവരാണ്. ഓരോ പറക്കലിനും 460,000 വെച്ച് 16,000 ശവങ്ങൾ പുറത്തെടുത്തു. ഹിന്ദു ജനങ്ങളെ വെച്ചുള്ള ഈ കച്ചവടത്തിൽ വാദ്രയുടെ കമ്പനിയിലേക്ക് 736 കോടി രൂപ ഏകദേശം ഒഴുകിയെത്തി. ഇന്നും മാധ്യമങ്ങൾ മലയാളികളെ പറഞ്ഞു പറ്റിക്കുന്നത് ഉത്തരേന്ത്യൻ ജനത അക്ഷരാഭ്യാസമില്ലാതെ വർഗീയവാദികളായതിന് കാരണം കോൺഗ്രസ് അക്ഷരാഭ്യാസം ഇല്ലാത്ത വർഗീയവാദികളായത് കാരണം കോൺഗ്രസ് തോറ്റു എന്നാണ്. പക്ഷേ അഴിമതിയുടെ ഈ കഥകൾ കേരള ജനത അറിയണം. ഇങ്ങനെയുള്ള നാടുപിടിപ്പിക്കുന്ന കാട്ടുകള്ളന്മാരെ കേരളത്തിൽ അവരോധിച്ചാൽ തകരുന്നത് കേരളത്തിൻ്റെ പ്രതിച്ഛായയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ലേഖനം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചത്. 736 കോടി രൂപ ഈ ബ്ലൂ ബ്രീസ് എന്ന കമ്പനി റോബർട്ട് വദ്രയുടെയും മോറിൻ വദ്രയുടെയും, റോബർട്ട് വദ്രയുടെ അമ്മയാണ് മോറിൻ വദ്ര, ഈ രണ്ടുപേരുടെയും ഉടമസ്ഥതയിലുള്ള ഈ കമ്പനിയിലേക്ക് ഇതെത്തിക്കുകയായിരുന്നു. അതായത് സഹായിക്കാം എന്നേറ്റവരോട് സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഉത്തരാഖണ്ഡിലെ ഈ ഇടപാടിൽ ഈ മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്നതിനും അത് മറവ് ചെയ്യുന്നതിനും വേണ്ടി 736 കോടി രൂപ ഈ കമ്പനിയിലേക്ക് അന്ന് കേന്ദ്ര സർക്കാർ അടച്ചു. അതായത് ഇത് വളരെ വളരെ ഭീതിതമായൊരവസ്ഥയാണ്. അതായത് സഹായം ചെയ്യാൻ, ഫ്രീ ആയിട്ട് സഹായം ചെയ്യാം എന്ന് അയൽ സംസ്ഥാനങ്ങളും മറ്റും പറഞ്ഞിട്ട് പോലും അത് സമ്മതിക്കാതെ സ്വന്തം മരുമകന്റെ കമ്പനിക്ക് അതിൻ്റെ സഹായവും മറ്റു കാര്യങ്ങളും തീരെഴുതി കൊടുത്തിട്ട് 736 കോടി രൂപ സ്വന്തം മരുമകന്റെ കമ്പനിക്ക് അല്ലെങ്കിൽ സ്വന്തം മകളുടെ കമ്പനിക്ക് എന്ന് പറയാം നേടിക്കൊടുക്കുവാനുള്ള വൃത്തികെട്ട നീക്കമാണ് സോണിയാഗാന്ധി അന്ന് നടത്തിയത്. 2013ൽ ഇതെന്ത്, ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. കോൺഗ്രസ് കാണിക്കുന്നതെല്ലാം ഇങ്ങനെയാണ്. ഇപ്പോഴത്തെ അവസ്ഥയൊന്നും പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതൊക്കെയായിരുന്നു കോൺഗ്രസ് പാർട്ടി. ഇതൊക്കെയാണ് ജനങ്ങൾ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞത്. ഇനി ഒരിക്കലും ഇവർക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം തൂത്തെറിഞ്ഞിരിക്കുന്നു, തൂത്തെറിയപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ്. സ്വന്തം കുടുംബത്തിനും സ്വന്തം കുടുംബാംഗങ്ങൾക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി, ഒരു വൃത്തികെട്ട ആശയങ്ങൾ. ഇവർക്ക് പണ്ട് ആശയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഇറ്റലി ഭരണം എന്ന് വേണമെങ്കിൽ പറയാം, ഇറ്റലി ഭരണത്തിന് കീഴിൽ ഇതിങ്ങനെയാണ്.
അമ്മയും മക്കളും കൂടി ഇതാണ് ചെയ്തു കൂട്ടുന്നത്, ഇങ്ങനെയാണ് ചെയ്തു കൂട്ടുന്നത്. കോൺഗ്രസ്സിന് ഇതേ അറിയൂ. എന്നിട്ടും നാണമില്ലാതെ അണികളും പ്രവർത്തകരും അവർക്ക് കീജയി വിളിച്ച് നടക്കുന്നു. ഒരു പ്രളയം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കാമെന്നേറ്റ സംസ്ഥാനങ്ങളുടെ സഹായം നിരസിച്ചുകൊണ്ട്, തട്ടിമാറ്റിക്കൊണ്ട്, സ്വന്തം മരുമകന്റെ കമ്പനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വവും മറ്റു കാര്യങ്ങളും നൽകി 736 കോടി രൂപയാണ് ആ ഒരു മാസം കൊണ്ട് ഈ റോബർട്ട് വദ്രയുടെ ബ്ലൂ ബ്രീസ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയത്. എത്ര എത്ര നാണം കെട്ട ഇടപാടാണ് അല്ലെ, എത്ര വൃത്തികെട്ട ഇടപാടാണ്. ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ്. ഇത് ഒരു മുഖം മാത്രം കോൺഗ്രസിൻ്റെ. ഇനിയും എത്രയോ പൊയ്മുഖങ്ങൾ, ഇതുപോലെയുള്ള മുഖങ്ങൾ എത്രയോ അഴിഞ്ഞു വീഴാനുണ്ട്. എത്രയോ കാര്യങ്ങളിൽ ഇതുപോലെയുള്ള അനധികൃതമായ ഇടപാടുകളും അനധികൃതമായ കച്ചവടങ്ങളും നടന്നിരിക്കുന്നു. അതും സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, കാട്ടുകള്ളനായ റോബർട്ട് വദ്രയ്ക്ക് വേണ്ടി മാത്രം, സ്വന്തം മരുമകന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് സോണിയാഗാന്ധി. ഇനി കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കുമോ എന്നറിയില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. കോൺഗ്രസ്സുകാരൊക്കെ, നിങ്ങളൊക്കെ തട്ടിമാറ്റപ്പെടും, തൂത്തെറിയപ്പെടും, നിങ്ങൾക്കൊന്നും ഒന്നുമില്ല. വലിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പാരമ്പര്യമൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ, നിങ്ങളൊന്നും അവരുടെ മുന്നിൽ ഒന്നുമല്ല. ഇവരാണ് കോൺഗ്രസ് പാർട്ടി, ഇവരിങ്ങനെയൊക്കെയേ ചെയ്യൂ. കോടികളുടെ അടിമതി, തട്ടിപ്പും വെട്ടിപ്പും ഇറ്റലിയിലേക്ക് കൊണ്ടുപോകും, എന്താണ് കാര്യമെന്നറിയില്ല. ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇവർ ഇതൊക്കെ ചെയ്യൂ എന്നുള്ള കാര്യവും സംശയമൊന്നുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.